ഫിസിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഏരിയയാണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് അതിന്റെ കുറച്ച് ടോപ്പിക്കുകൾ നോക്കാം. അളവുകളും യൂണിറ്റുകളും. അളവുകൾ നമ്മൾ നിത്യജീവിതത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. നീളം അളക്കാൻ സമയം പറയുന്നുണ്ട്, മാസ് പറയുന്നുണ്ട്, ഇതൊക്കെയാണ് അളവുകൾ എന്ന് പറയുന്നത്. അതിന്റെ കുറെ യൂണിറ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അതിനെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അളവുകളും യൂണിറ്റുകളും അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് യൂണിറ്റിന്റെ ആവശ്യം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നീളം പറയുകയാണെന്ന് വിചാരിക്കാം. പണ്ട് കാലത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരുന്നു ഈ നീളം പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ അത് ഫൂട്ട് അല്ലെങ്കിൽ അടി എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചില സ്ഥലത്ത് അത് മീറ്റർ പറഞ്ഞിരുന്നു, ചില സ്ഥലത്ത് മൈലിലായിരുന്നു പറഞ്ഞത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരുന്നു നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനെ ഒരു ഏകീകരിക്കാൻ വേണ്ടിയാണ് ഈ യൂണിറ്റുകൾ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പം SI സിസ്റ്റം ഓഫ് യൂണിറ്റ് അനുസരിച്ച് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ട് നമ്മൾ നീളത്തിന് അങ്ങനെ എല്ലാ അളവുകൾക്കും ഓരോ യൂണിറ്റുകൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ യൂണിറ്റ് കൊണ്ടുവന്നത് കൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്നാമത് കൃത്യത ഉറപ്പാക്കാം. ഇപ്പൊ ഒരു നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് ഏത് രീതിയിൽ മെഷർ ചെയ്താലും അത്ര നീളമേ വരാൻ പാടുള്ളൂ. ഒരു ഉദാഹരണത്തിന് ഒരു മീറ്റർ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര നീളമാണോ അത് നമ്മൾ എവിടെ എങ്ങനെ മെഷർ ചെയ്താലും ഒരു മീറ്റർ തന്നെ വരാവുള്ളൂ. അതായത് കൃത്യത ഉറപ്പാക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തത് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് ഈ SI സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം കൊണ്ടുവന്നത്. മൂന്നാമത്തത് പരിവർത്തനം എളുപ്പമാണ്. അതായത് ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ വളരെ എളുപ്പത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നതിനുള്ള ആവശ്യകത. കൃത്യത ഉറപ്പാക്കാം, മനസ്സിലാക്കാം, പരിവർത്തനം അതായത് ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നത് വളരെ എളുപ്പമാണ്. ഇനി പ്രധാനമായിട്ടും 7 യൂണിറ്റുകളാണ് അടിസ്ഥാനപരമായിട്ട് ഉള്ളത്. ബാക്കി എല്ലാ യൂണിറ്റുകളും ഈ 7 അടിസ്ഥാന യൂണിറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ആ 7 അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് നീളം. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ലെങ്ത് ആണ്. യൂണിറ്റ് മീറ്റർ, അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് മീറ്റർ ആണ്. പ്രതീകം സ്മോൾ ലെറ്റർ M. നമ്മളൊരു യൂണിറ്റിന്റെ പ്രതീകം എഴുതുന്ന സമയത്ത് എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന് വന്ന യൂണിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. ബാക്കി എല്ലാ യൂണിറ്റുകളും നമ്മൾ എഴുതുന്ന സമയത്ത് അത് സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. ഇപ്പൊ ഒന്നാമത്തത് നീളം, അതിന്റെ യൂണിറ്റ് മീറ്റർ, പ്രതീകം M. രണ്ടാമത്തത് മാസ്. നമുക്കറിയാം ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് കിലോഗ്രാം, പ്രതീകം KG. മൂന്നാമത്തത് സമയം. സമയത്തിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്, പ്രതീകമാണ് S. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ്. പക്ഷെ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടെ അധികം ഉള്ള സമയമാണ് പറയുന്നതെങ്കിൽ നമുക്ക് ദിവസം, മണിക്കൂർ, മിനിറ്റ്, മാസം, വർഷം ഇതൊക്കെ ശരിക്കും സമയത്തിന്റെ യൂണിറ്റുകൾ തന്നെയാണ്. അടുത്തതാണ് വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറഞ്ഞാൽ ഒരു കറണ്ടിന്റെ അളവ്, വൈദ്യുതിയുടെ അളവിനെയാണ് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആംപിയർ, പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ A ആണ്. അടുത്തതാണ് താപനില. താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് കെൽവിൻ ആണ്. സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ K ആണ്. മറ്റ് യൂണിറ്റുകളുണ്ട്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് രണ്ടും താപനിലയുടെ യൂണിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് കെൽവിൻ ആണ്. ബാക്കി രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. അടുത്തതാണ് പദാർത്ഥത്തിന്റെ അളവ്. ഒരു പദാർത്ഥത്തിന്റെ എണ്ണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പദാർത്ഥത്തിന്റെ അളവ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. പ്രതീകം MOL, സ്മോൾ ലെറ്റർ MOL. അടുത്തത് പ്രകാശ തീവ്രത. പ്രകാശത്തിന്റെ അളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണിത്, പ്രകാശ തീവ്രത. അതിന്റെ യൂണിറ്റ് കാൻഡില. പ്രതീകം CD, സ്മോൾ ലെറ്റർ CD. ഇതാണ് 7 അടിസ്ഥാന യൂണിറ്റുകൾ: നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റും അതിന്റെ സിംബലുകളും. ഇനി നീളത്തിന് സാധാരണയുള്ള യൂണിറ്റ്, അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് നമുക്ക് വളരെ ചെറിയ അളവുകളും ചില സമയത്ത് വളരെ നീളം അധികമുള്ളതും നമുക്ക് പറയേണ്ടി വരും.
ആ കേസിൽ മീറ്റർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് വേറെ കുറെ യൂണിറ്റുകളുണ്ട്. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പേനയുടെ ലെങ്ത് പറയുകയാണെങ്കിൽ നമ്മൾ മീറ്ററിൽ പറയുമ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടി വരും, ദശാംശ സംഖ്യകളാണ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ കൺവീനിയന്റ് ആയിട്ട് ചെറിയ നീളം മെഷർ ചെയ്യുമ്പോൾ അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ് ഉണ്ട്. വലിയ നീളം ഉപയോഗിക്കേണ്ട സമയത്ത് അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മില്ലിമീറ്റർ എന്ന് പറയുന്നത്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. 10⁻³ മീറ്റർ, 10⁻³ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നതിന് പകരം നമ്മൾ എഴുതുന്നതാണ് 10⁻³. ഓക്കെ, അപ്പൊ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്, വളരെ ചെറിയൊരു വാല്യൂ ആണ്. സെന്റിമീറ്റർ, ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻²⁻ മീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻²⁻ മീറ്റർ ആണ്. അടുത്തത് നാനോമീറ്റർ. നാനോമീറ്റർ ഇതിലും ചെറിയ സംഖ്യകളാണെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ റേഡിയസ് അങ്ങനെയുള്ള ചെറിയ വാല്യൂസ് പറയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ 10⁻⁹ മീറ്റർ. അടുത്തത് മൈക്രോമീറ്റർ. ഇത് മ്യൂ എന്ന് പറയുന്ന സിമ്പിൾ ആണ്, ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ്. മ്യൂ എം, മൈക്രോമീറ്റർ. ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁶ മീറ്റർ ആണ്. 10⁻⁶ മീറ്റർ. ഓക്കെ, ഇതൊക്കെയാണ് ചെറിയ നീളത്തെ പറയാൻ ഉപയോഗിക്കുന്നത്. മില്ലിമീറ്റർ 10⁻³ മീറ്റർ, സെന്റിമീറ്റർ 10⁻⁶ മീറ്റർ, നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ, മൈക്രോമീറ്റർ 10⁻⁶ മീറ്റർ. ഇനി വലിയ യൂണിറ്റുകളാണെങ്കിൽ ഉദാഹരണത്തിന് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അങ്ങനെയുള്ള ദൂരങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ വലിയ കുറച്ച് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നീളത്തിന്റെ വലിയ യൂണിറ്റുകളാണ് കിലോമീറ്ററും മൈലും. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ, അതായത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1000 മീറ്റർ. ഓക്കെ, 1000 മീറ്റർ, 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓർ 10⁻³ മീറ്റർ. ഇനി മൈൽ, നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്ര മൈലാണെന്ന്. ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്റർ ആണ്. അപ്പൊ ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്റർ. ഓക്കെ, ഇതാണ് നീളത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് അധികം യൂണിറ്റുകൾ. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, നാനോമീറ്റർ, മൈക്രോമീറ്റർ ഇതൊക്കെ ചെറിയ യൂണിറ്റുകൾ പറയാനുള്ളതും കിലോമീറ്റർ ആൻഡ് മൈൽ കുറച്ച് വലിയ നീളങ്ങൾ പറയാനുള്ളതും ആണ്. അടുത്തത് ഇതിലും വലിയ യൂണിറ്റുകളാണെന്ന് വിചാരിക്കുക, നീളമാണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം, രണ്ട് പ്ലാനറ്റുകൾ തമ്മിലുള്ള അകലം, അങ്ങനെയുള്ള യൂണിറ്റുകൾ പറയാം, അങ്ങനെയുള്ള നീളങ്ങൾ പറയാൻ വേണ്ടിയുള്ള മൂന്ന് യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരലറ്റിക് സെക്കൻഡ്. ഈ മൂന്ന് യൂണിറ്റുകൾ. ഒന്നാമത്തത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള നീളമാണ്. അപ്പോൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള നീളമാണ്. ആ നീളത്തിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് രണ്ട് സ്റ്റാറുകൾ തമ്മിൽ, രണ്ട് പ്ലാനറ്റുകൾ തമ്മിലുള്ള ദൂരം ഇത്ര അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് പറയാം. സോ അസ്ട്രോണമിക്കൽ യൂണിറ്റ് നീളത്തിന്റെ ഒരു വലിയ യൂണിറ്റാണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ്. രണ്ടാമത്തതാണ് പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയത്തിന്റെ യൂണിറ്റ് ആണെന്ന് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ പ്രകാശവർഷം എന്ന് പറയുന്നത് നീളത്തിന്റെ യൂണിറ്റ് ആണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന നീളം, അതാണ് പ്രകാശ വർഷം. ഇനി അതിലും വലിയ ഒരു നീളാവാനുള്ള യൂണിറ്റ് ആണ് പാരലറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക് എന്ന് പറയുന്നത്. പാരലറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്. പാർസെക് നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം, പാരലറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്. ഒരു പാരലറ്റിക് സെക്കൻഡ് എന്ന് പറഞ്ഞാല് 3.26 ലൈറ്റ് ഇയർ ആണ്. 3.26 ലൈറ്റ് ഇയർ ആണ് ഒരു പാരലറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വലിയ, ഒരുപാട് വലിയ ദൂരങ്ങൾ അളക്കാനുള്ള മൂന്ന് യൂണിറ്റുകള്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രകാശവർഷം, പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പാരലറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്, ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. ഇനി അടുത്തത് അതുപോലെ മാസ്. നമ്മൾ നീളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു,
നീളത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. പിന്നെ കൺവീനിയൻ്റ് ആയിട്ട് ചെറിയ യൂണിറ്റുകളുണ്ട്, വലിയ യൂണിറ്റുകളുണ്ട്. അതേപോലെ തന്നെ മാസ്. മാസ് എന്ന് പറഞ്ഞാല് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാം ആണ്. അതിനും അതേപോലെ ചെറിയ യൂണിറ്റും ഉണ്ട്, വലിയ യൂണിറ്റും ഉണ്ട്. അപ്പൊ ചെറിയ മാസുകൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഗ്രാമോ മില്ലിഗ്രാമോ. ഒരു ഗ്രാം എന്ന് പറഞ്ഞാല് 10^-3 കിലോഗ്രാം ആണ്. ഓക്കെ, ഒരു ഗ്രാം എന്ന് പറഞ്ഞാല് 10^-3 കിലോഗ്രാം ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാല് 10^-6 കിലോഗ്രാം ആണ്. ഇത് രണ്ട് ചെറിയ മാസ് പറയാൻ വേണ്ടിയുള്ളതാണ്, ഗ്രാം ആൻഡ് മില്ലിഗ്രാം. ഒരു ഗ്രാം എന്ന് പറഞ്ഞാല് 10^-3 കിലോഗ്രാം ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാലോ 10^-6 കിലോഗ്രാം ആണ്. ഇനി വലിയ മാസുകൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് ക്വിന്റലും ടണ്ണും. ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാല് 100 കിലോഗ്രാമിനെയാണ് ഒരു ക്വിന്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 100 നമുക്ക് എങ്ങനെ എഴുതാം, 10^2 എന്ന് എഴുതാം. അപ്പൊ 100 കിലോഗ്രാം ആണ് ഒരു ക്വിന്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10^2 കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറയുന്നതോ 1000 കിലോഗ്രാമിനെയാണ് ഒരു ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 100 കിലോഗ്രാം ആണ് ഒരു ക്വിന്റൽ. 1000 കിലോഗ്രാം അല്ലെങ്കിൽ നമുക്ക് 10^3 എന്ന് എഴുതാം. അപ്പൊ 1000 കിലോഗ്രാമിനെയാണ് ഒരു ടൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും വലിയ മാസിനെ സൂചിപ്പിക്കുന്നതിനുള്ള യൂണിറ്റുകളാണ്. ഓക്കെ, കിലോഗ്രാം സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ഗ്രാമും മില്ലിഗ്രാമും ചെറിയ യൂണിറ്റുകൾക്ക് പറയാനുള്ളതും ക്വിന്റലും ടണ്ണും വലിയ മാസിന് പറയാനുള്ളതുമാണ്. അടുത്തത് വിൽപ്പന യൂണിറ്റ്. വിൽപ്പന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 7 അടിസ്ഥാന യൂണിറ്റുകളെ കണ്ടു. പക്ഷെ നമുക്ക് ഇത്രയും അളവുകളല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് അളവുകളുണ്ട്. അപ്പൊ ബാക്കിയുള്ള അളവുകളെ എല്ലാം നമ്മള് ഈ 7 അടിസ്ഥാന യൂണിറ്റിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ള യൂണിറ്റുകൾക്കാണ് വിൽപ്പന യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് 7 അടിസ്ഥാന യൂണിറ്റ് ഉണ്ട്, ആ അടിസ്ഥാന യൂണിറ്റിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റുകൾക്കാണ് വിൽപ്പന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ, ഇക്വേഷൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റിയും തന്നെയാണ്. ആ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൽപ്പന യൂണിറ്റ് കിട്ടുന്നതായിരിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ കാണാം. ഒന്നാമത്തേതാണ് പരപ്പളവ്. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഏരിയന്റെ യൂണിറ്റ് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്, നീളം ഇൻറ്റു വീതി. നീളം വീതി രണ്ടും നീളത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. അപ്പൊ പരപ്പളവിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. അതൊരു വിൽപ്പന യൂണിറ്റാണ്. അടുത്തത് വ്യാപ്തം. വ്യാപ്തം എന്ന് പറഞ്ഞാല് വോളിയം. അതിന്റെ യൂണിറ്റ് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളവും വീതിയും ഉയരവും അതൊക്കെ നീളം തന്നെയാണ്. അതായത് യൂണിറ്റ് പറയുമ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ്. ഇപ്പൊ വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. അടുത്തത് സാന്ദ്രത. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ്. മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം. മാസ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ യൂണിറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി മീറ്റർ ക്യൂബ്. അപ്പൊ കിലോഗ്രാമിന്റെ യൂണിറ്റ്, സോറി, സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ലാഷ് ഇട്ട് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്തതാണ് പ്രവേഗം. പ്രവേഗം നമുക്കറിയാം സ്ഥാനാന്തരം ബൈ സമയമാണ് പ്രവേഗം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്താ? ഒരു ബോഡി സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ദൂരവും അവസാനത്തെ പോയിന്റ് തമ്മിലുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗം എന്താ? സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് നീളം തന്നെയാണ്, നീളം ബൈ സമയം. അപ്പം പ്രവേഗം എന്ന് പറഞ്ഞാല് സ്ഥാനാന്തരം അല്ലെങ്കിൽ നീളം ബൈ സമയമാണ്. നീളം ആയതുകൊണ്ട് മീറ്റർ, സമയത്തിന് സെക്കൻഡ്, അതായത് ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്തതാണ് ത്വരണം. ത്വരണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേഗ മാറ്റം ബൈ സമയമാണ്. പ്രവേഗത്തിലുണ്ടാവുന്ന മാറ്റം ബൈ സമയം. ഇതൊക്കെ നമ്മൾ വരുന്ന സെക്ഷനിൽ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ജസ്റ്റ് യൂണിറ്റ് എങ്ങനെയാണ് എഴുതുന്നത് മാത്രം നമുക്ക് നോക്കാം. അപ്പൊ ത്വരണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേഗ മാറ്റം ബൈ സമയമാണ്. അതായത് പ്രവേഗം ബൈ സമയമാണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ബൈ എന്താ വരുന്നത്? വീണ്ടും സമയമാണ്. അതായത് പ്രവേഗം ബൈ സമയം,
meter per second by second എന്ന് വരും അതായത് meter per second square അതാണ് ത്വരണത്തിന്റെ യൂണിറ്റ് അടുത്തത് ബലം ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ മാസ് ഇൻടു ത്വരണം മാസിന്റെ യൂണിറ്റ് എന്താ കിലോഗ്രാം ത്വരണത്തിന്റെ യൂണിറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതാണ് ബലത്തിന്റെ യൂണിറ്റ് അടുത്തത് ആക്കം ആക്കം അല്ലെങ്കിൽ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി അല്ലെങ്കിൽ മാസ് ഇൻടു പ്രവേഗം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് സോ ആക്കത്തിന്റെ യൂണിറ്റ് എന്താ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സോ ഇങ്ങനെ ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന്റെ ഇക്വേഷനിൽ ജസ്റ്റ് നമ്മൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് കിട്ടും ഇങ്ങനെയുള്ളതാണ് വിൽപ്പന യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് നമ്മൾ ആകെ ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മാത്രം പഠിച്ചാൽ മതി അതിൽ നിന്ന് നമുക്ക് ഏത് ക്വാണ്ടിറ്റീന്റെ യൂണിറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ ചില സമയത്ത് ഈ യൂണിറ്റുകൾക്ക് പകരമായിട്ട് നമ്മൾ സയന്റിസ്റ്റിന്റെ പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട് അതായത് സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥം ആ യൂണിറ്റുകൾക്ക് ആ ഒരു പേര് കൊടുക്കുന്നതാണ് ഉദാഹരണത്തിന് ബലം നമുക്കറിയാം ന്യൂട്ടൺ ആണ് ഈ ബലത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് സോ ബലത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പകരം നമ്മൾ ന്യൂട്ടൺ എന്ന് പറയാറുണ്ട് ന്യൂട്ടൺ ഓക്കെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് എന്താണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പക്ഷെ അതിന് പകരം നമുക്ക് ന്യൂട്ടൺ എന്ന് പറയാം അത് വൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ വൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതൊരു എക്സാമ്പിൾ ആണ് ഇതുപോലെ കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ട് അതിനൊക്കെ നമ്മൾ സയന്റിസ്റ്റിന്റെ പേര് ഈ യൂണിറ്റിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിന്റെ രണ്ട് എക്സാമ്പിൾ ആണിത് ഒന്നാമത്തത് കാന്തിക തീവ്രത കാന്തിക തീവ്രത എന്ന് പറഞ്ഞാൽ കാന്തത്തിന്റെ ശക്തി പറയുന്നതാണ് കാന്തിക തീവ്രത എന്ന് പറയുന്നത് അപ്പൊ കാന്തിക തീവ്രതയ്ക്ക് ഇതേപോലെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു രണ്ട് യൂണിറ്റുകളാണ് ഒന്ന് വെബർ വെബർ ഉണ്ട് പിന്നെ ടെസ്ല വെബറും ഉണ്ട് ടെസ്ലയും ഉണ്ട് ഡബ്ല്യു ബി എന്ന് പറയാം ഇത് ക്യാപിറ്റൽ ലെറ്റർ ടി ഓക്കെ ഈ വെബറും ടെസ്ലയും കാന്തിക തീവ്രതയുടെ മറ്റു രണ്ട് യൂണിറ്റുകളാണ് അതേപോലെ ബലം ബലത്തിന്റെ നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട് അതുപോലെ മറ്റൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ ഓക്കെ കാന്തിക തീവ്രതയുടെ യൂണിറ്റ് വെബറും ടെസ്ലയും ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ